ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് ഞാനല്ല, ഹസ്ബൻഡാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു യമനി സ്പെഷ്യൽ മന്തിൻ്റെ റെസിപ്പിയാണ്. ചിക്കനൊക്കെ നല്ല പൊള്ളിച്ച ചിക്കൻ്റെ അതേ സ്റ്റൈലിൽ വരുന്നിട്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പിയാണിത്. നമ്മൾ സാധാരണ മന്തി തയ്യാറാക്കുമ്പം അതിൻ്റെ റൈസ് സോക്ക് ചെയ്തിട്ടാണ് ചെയ്യുക. ഇതിൽ നമ്മൾ റൈസൊന്നും സോക്ക് ചെയ്യുന്നില്ല, പക്ഷേ നല്ല കറക്റ്റായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് കിട്ടുന്നുണ്ട്. നല്ല പൂ പോലത്തെ റൈസ് എന്നൊക്കെ പറയില്ലേ, അതേ സ്റ്റൈലിലുള്ള റൈസാണ് കിട്ടുന്നത്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മന്തിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പെപ്പർ ചേർക്കാം. 2 ടേബിൾ സ്പൂണാണ്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. പിന്നെ വേണ്ടത് 2.5 ടേബിൾ സ്പൂൺ മല്ലി. പിന്നെ ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിതിൽ കാണിക്കുന്നത് 1.5 കിലോ ചിക്കനും 1.5 കിലോ റൈസിൻ്റെ റെസിപ്പിയാണ് ഇതിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ആവശ്യമായിട്ട് വേണ്ടത്. സൺഫ്ലവർ ഓയിലല്ല, ഒലിവ് ഓയിൽ ചേർക്കുക. ആദ്യം തന്നെ 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അത് കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് വീണ്ടും 3 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തു. അങ്ങനെ ടോട്ടൽ 8 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഈ മിക്സിലേക്ക് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ മിക്സിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാഫ്രോണിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ സാഫ്രോൺ ചേർക്കുന്നതാണ് നല്ലത്. നമ്മളിൽ അതില്ലാത്തതുകൊണ്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ മസാല പരത്തുന്നത്. ചിക്കൻ്റെ സൈസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 1 അവർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. 1 ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്താൽ മതി. എന്നിട്ട് 1 അവറിന് ശേഷമാണ് നമ്മൾ ബാക്കി കുക്ക് ചെയ്യുക. ഈ യമനി മന്തിയിൽ നമ്മൾ റൈസും ചിക്കനൊക്കെ ഒന്നിച്ച് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്, രണ്ടായിട്ടല്ല. അപ്പോൾ നമ്മൾ 1 അവറിന് ശേഷമാണ് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇനി റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വലിയ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വലിയ 1 ക്യാപ്സിക്കം, ചെറുതൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുക്കുക. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 6 പച്ചമുളകാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സെല്ല റൈസ് ആണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോ സെല്ല റൈസ് ഉണ്ട്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി ചതച്ചത്, 15 വെളുത്തുള്ളി ചതച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് പെപ്പർ, മല്ലി, ബേലീഫ്. പിന്നെ വേണ്ടത് ഡ്രൈ ലെമൺ, 15 കറുകാമ്പൂ, 20-25 ഏലക്ക, പിന്നെ കുറച്ച് പട്ട. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ റൈസ് തയ്യാറാക്കുക. റൈസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 1 പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുക. സവാള നല്ലപോലെ വഴറ്റിയെടുക്കുക. നന്നായി വഴന്നു വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സവാള നല്ലപോലെ വഴന്ന് 1 ബ്രൗൺ ഷെയ്ഡ് ആവുന്ന സമയത്ത്, 1 കളർ ചേഞ്ച് വരുന്ന സമയത്ത്, കരിഞ്ഞു പോകരുത്, 1 കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക.
ശരിക്കും ഒരു പൊരിച്ചെടുക്കുന്ന രീതിയിൽ ആയി കിട്ടണം. നന്നായിട്ട് കളറ് ചേഞ്ച് ആവണ്ട, എന്നാലും ഒരു ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ച് ആയിട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. പിന്നെ ബേലീഫ്, കറുകമ്പു, കറകപ്പട്ട, ഏലക്ക, ഡ്രൈ ലെമൺ ഇവയെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, റൈസ് നമ്മൾ സോക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കുന്ന മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ആ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി റൈസിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമെന്ന കണക്കിലാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് റൈസിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളകും പിന്നെ മല്ലിയുമാണ് ചേർക്കുന്നത്. അതിനുശേഷം ഇതൊരു ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഇത് കവർ ചെയ്തെടുക്കണം, കാരണം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് ചിക്കൻ വെക്കുന്നത്. അപ്പോൾ നല്ല പോലെ ഇത് കവർ ചെയ്തെടുക്കുക. നല്ല ടൈറ്റായിട്ട് ഇത് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് മുകളിലായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിന് മുകളിലാണ് ചിക്കൻ വേവിക്കാൻ വെക്കുക. അപ്പോൾ നമ്മൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി റൈസിലേക്ക് പോയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഹോൾസ് ഇടുന്നത്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ ഫോയിൽ പേപ്പറിൻ്റെ ഉള്ളിലായിട്ട് നന്നായിട്ട് കവർ ചെയ്യുമ്പോൾ നല്ല ആവിയിൽ നന്നായിട്ട് തന്നെ ചിക്കൻ കുക്കാവും, ചിക്കൻ കുക്കാവാണ്ടിരിക്കില്ല. അപ്പം ഒരു ചിക്കനൊക്കെ നമ്മൾ ഫുൾ ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും നന്നായിട്ട് കുക്കാവും, ഒരു സംശയവുമില്ല. അപ്പോൾ നല്ല പോലെ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക, എയർ ടൈറ്റ് ആയിരിക്കണം. ഇപ്പം ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് വീണ്ടും ഇത് കവർ ചെയ്തെടുക്കുക. ഒരുപാട് ഫോയിൽ പേപ്പറിൻ്റെ ആവശ്യം ഉണ്ടാവും, കാരണം ഇത് ടൈറ്റായിട്ടിരിക്കണം. നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇതുവരെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഒന്ന് തിളച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റും കൂടി കുക്ക് ചെയ്യുക. മൊത്തത്തിലൊരു മുക്കാൽ മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ ചിക്കനും റൈസും എല്ലാം നന്നായിട്ട് സെറ്റാവും. ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം എടുത്തിരിക്കുമ്പോൾ ഇതാ ഇതുപോലെ ഉണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വേറിട്ട് വന്നിട്ടുണ്ട്, നല്ല പോലെ കുക്കായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കളറുകളൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ മന്തിൻ്റെ ആ റെഡ് കളറൊന്നും ഇതിലുണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് ഒരു മസാലയാണിത്. ഇനി നമുക്ക് റൈസ് എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം. റൈസൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്, നല്ല വേറിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മന്തിൻ്റെ റൈസ് കറക്റ്റാണ്. പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, റൈസ് എപ്പോഴും ഇളക്കുമ്പം ഒന്നിച്ച് നമ്മൾ ചെയ്യരുത്, കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് തട്ടിക്കൊടുത്തിട്ട് വേണം റൈസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിന് മുകളിലായിട്ട് കാണുന്നത് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന ആ മസാലൻ്റെയൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ റൈസിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ കുറച്ച് കുറച്ച് റൈസ് ഇങ്ങനെ ഇതുപോലെ ചെയ്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ റൈസ് പൊട്ടിപ്പോവില്ല, നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യുക, അപ്പോൾ നമുക്ക് റൈസ് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഫൈനലായിട്ട് ചെയ്യാനുള്ളത് ഒരു സ്മോക്കിംഗ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്മോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചിക്കന് ഈ മന്തി റൈസിൻ്റെ മുകളിൽ ചുറ്റുമായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മന്തി റൈസിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഒരു പാത്രം ഇറക്കി വെക്കുക.
നമ്മൾ ഈ പാത്രം നടുക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മളൊരു ചാർക്കോൾ കത്തിച്ചിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഇത് കവർ ചെയ്യുക. ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് വീണ്ടും ഇത് കവർ ചെയ്തെടുക്കുക. ഇതിൻ്റെ പുക പുറത്തേക്ക് പോകരുത്. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുക. അപ്പം നമ്മുടെ കറക്റ്റ് അടിപൊളി മന്തി റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ യമനി മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഞാൻ വേറെ ഒരു മന്തിൻ്റെ റെസിപ്പി കൂടി ഇതിൽ ഇട്ടിട്ടുണ്ട്, മുൻപ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തിൻ്റെ റെസിപ്പിയാണത്. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. Thank you for watching.